ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് 40 മുതൽ 50 വരെ സീറ്റുകളാണ് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ള മിഷൻ സൗത്തിൻ്റെ ടാർഗറ്റ്. എന്നാൽ ഇത്രയും സീറ്റ് നേടാനുള്ള വിദൂര സാധ്യത പോലുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അപ്പോഴാണ് 2019 ക്യാമ്പയിനിൽ കത്തിച്ചുവിട്ട പുൽവാമ ഭീകരാക്രമണത്തെപ്പോലൊരു സുവർണാവസരം പാർട്ടിയുടെ തലയിൽ ഉദിച്ചത്. കച്ചത്തീവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിവിട്ട കച്ചത്തീവ് വിവാദം സെൽഫ് ഗോളാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ദക്ഷിണേന്ത്യയ്ക്ക് വേണ്ടി 2 വർഷം മുമ്പേ മിഷൻ സൗത്ത് എന്നൊരു പ്ലാനുണ്ടാക്കി പ്രവർത്തനവും തുടങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തെലങ്കാന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലുമായി 129 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. 2019 29 സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത്. ഇതിൽ 25 കർണാടകയിലും 4 തെലുങ്കാനയിലുമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും ബി ജെ പി വട്ടപൂജ്യമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രതിപക്ഷം 100 സീറ്റാണ് നേടിയത്. ഇത്തവണ ബി ജെ പിക്ക് 370, എൻ ഡി എയ്ക്ക് 400 എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോൾ ദക്ഷിണേന്ത്യയെ പാർട്ടിക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാനാകില്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് 40 മുതൽ 50 വരെ സീറ്റുകളാണ് മിഷൻ സൗത്തിൻ്റെ ടാർഗറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ മോദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പര്യടനം തുടങ്ങിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുമ്പ് കേരളത്തിലും തമിഴ്നാട്ടിലും ക്ഷേത്രദർശനമൊക്കെയായി അതിനെ കണക്ട് ചെയ്യാൻ ശ്രമം നടത്തി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ 23 ദിവസവും മോദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പര്യടനത്തിലായിരുന്നു. നിരവധി വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അണികളെ ഉണർത്താൻ പൊതുസമ്മേളനങ്ങളും റോഡ് ഷോകളും നടത്തി. തമിഴ്നാട്ടിൽ മാത്രം പുതിയ വിമാനത്താവളമടക്കം 20,000 കോടി രൂപയുടെ പദ്ധതികളാണ് മോദി പ്രഖ്യാപിച്ചത്. മോദിയുടെ അശ്രാന്ത പരിശ്രമങ്ങൾക്ക് ഒരുതരം അനുകൂല സാഹചര്യവും സൃഷ്ടിക്കാനാകുന്നില്ലെന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ പാർട്ടിയിൽ ചേരിപ്പോര് രൂക്ഷമാണ്. ആന്ധ്രയിൽ ടി ഡി പി, ജനസേന പാർട്ടി എന്നിവയുമായി ഉണ്ടാക്കിയ സഖ്യത്തിന് മേൽക്കൈ നേടാനുമായിട്ടില്ല. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകളാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ഡി എം കെ കഴിഞ്ഞ തവണ 38-ൽ 37 സീറ്റും നേടിയിരുന്നു. AIADMKയുമായി സഖ്യത്തിൽ 5 മത്സരിച്ച ബി ജെ പിക്ക് 1 ജയിക്കാനുമായില്ല. 2014 വിജയിച്ച കന്യാകുമാരിയാകട്ടെ കൈവിടുകയും ചെയ്തു. കേരളത്തിലെ ചില മണ്ഡലങ്ങൾ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും 2 ഭരണമുള്ള കോൺഗ്രസും കേരളത്തിലെ 2 ബി ജെ പിക്കെതിരെ ശക്തമായി നിൽക്കുന്ന രാഷ്ട്രീയാവസ്ഥയിൽ ഇത്തവണയും ദക്ഷിണേന്ത്യ പൂർണ്ണമായും കൈവിടുമെന്ന പരിഭ്രാന്തിയിലാണ് അറ്റകൈ എന്ന നിലയ്ക്ക് ബി ജെ പി കച്ചത്തീവ് എന്ന ഐതിവൈകാരികമായ വിഷയം എടുത്തിടുന്നത്. കച്ചത്തീവ് എന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം, നാഗപട്ടണം, കടലൂർ, കാരയ്ക്കൽ എന്നിവിടങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും വിശ്വാസവുമായും ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ ഈ പ്രശ്നം ശ്രീലങ്കയുമായുള്ള നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഒരു ശ്രമവും നടത്താത്ത കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് സമയത്ത് ദ്വീപുമായി ബന്ധപ്പെട്ട് അവകാശ തർക്കം ഉന്നയിക്കുന്നതാണ് സംശയകരം. AIADMKയും ഡി എം കെയും മാറി മാറി ഭരിച്ച കാലത്തെല്ലാം കച്ചത്തീവ് വിഷയം രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല സുപ്രീംകോടതിയിലടക്കം നിയമ നടപടിയും നേരിടുകയാണ്. 2 നയതന്ത്ര പ്രധാനമായ വിഷയമെന്ന നിലയ്ക്ക് മാത്രം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ പാർലമെൻറ്റിലും സുപ്രീംകോടതിയിലും കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ വോട്ട് മാത്രം മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പിലെ എതിരാളികളെ പ്രതിക്കൂട്ടിലാക്കാനാണ് ബി ജെ പി ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. കച്ചത്തീവ് എങ്ങനെയാണ് തർക്കവിഷയമാകുന്നത്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പാക് കടലിടുക്കിലെ ചെറിയ ദ്വീപാണ് 285 ഏക്കറിലുള്ള കച്ചത്തീവ്. തരിശു ദ്വീപ് എന്നാണ് അർത്ഥം. രാമേശ്വരത്തിൻ്റെ വടക്കുകിഴക്കായി ഇന്ത്യൻ തീരത്തുനിന്ന് 33 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിലേക്ക് ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്നുള്ള ദൂരം 62 കിലോമീറ്ററാണ്. ദ്വീപിൽ ജനവാസമില്ല. ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ഈ ദ്വീപ് 17 രാമനാഥപുരം ആസ്ഥാനമായ രാമനാട് രാജ്യത്തിൻ്റെ അധീനതയിലായി. ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലും അന്നത്തെ സിലോണും ബ്രിട്ടീഷ് അധീനതയിലായതോടെ കച്ചത്തീവ് ബ്രിട്ടീഷ് സിലോണിൻ്റേതാണെന്ന് 1921 തീരുമാനമായി. എന്നാൽ അതിനുശേഷവും
ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ കച്ചത്തീവിനെ ചൊല്ലി തർക്കം തുടർന്നു. 1972 സിലോൺ സ്വാതന്ത്ര്യം നേടി ശ്രീലങ്കയായ ശേഷം 1974 ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സമുദ്രാതിർത്തിയുമായി ബന്ധപ്പെട്ട കരാർ നിലവിൽ വന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള സമുദ്രാതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കച്ചത്തീവ് വിഷയത്തിന് സമവായമുണ്ടായത്. ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവ ഭണ്ഡാരനായകയും ഒപ്പിട്ട ഇന്ത്യ ശ്രീലങ്ക മാരിടൈം കരാർ അനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തി ഇന്ത്യ ദ്വീപിനുമേലുള്ള അവകാശവാദം ഉപേക്ഷിച്ചു. ഇന്ത്യൻ ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും പാസ്പോർട്ടോ മറ്റു രേഖകളോ ഇല്ലാതെ ദ്വീപിൽ പോകാം. പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തിയിരുന്ന ഇടങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. 1974 പാർലമെൻറ്റിൽ ഈ കരാർ ചർച്ചയ്ക്ക് വന്നപ്പോൾ DMK AADMK അടക്കമുള്ള പ്രതിപക്ഷം എതിർത്തിരുന്നു. എന്നാൽ 1976 അന്തിമ കരാർ തയ്യാറാക്കിയപ്പോൾ നേരത്തെ ഒപ്പിട്ട കരാറിലെ പല വ്യവസ്ഥകളും ഇല്ലാതായി. പരമ്പരാഗത മത്സ്യബന്ധനത്തെക്കുറിച്ച് അന്തിമ കരാറിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരത്തുനിന്ന് നിശ്ചിത ദൂരം വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇതേ തുടർന്ന് കച്ചത്തീവിലേക്ക് പ്രവേശിക്കാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവകാശം പരിമിതപ്പെട്ടു. അവർക്ക് വല ഉണക്കാനും ദേവാലയം സന്ദർശിക്കാനും മാത്രമായി അത് ഒതുങ്ങി. അതോടെ വലിയൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം പ്രതിസന്ധിയിലായി. ഇതേ തുടർന്ന് ഈ വിഷയം തമിഴ്നാട്ടിൽ തർക്കവിഷയമായി തുടർന്നു. 1976 അന്തിമകരാർ ചൂണ്ടിക്കാട്ടി കച്ചത്തീവിലേക്ക് പോകുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക പിടികൂടാൻ തുടങ്ങി. 2008 AADMK അധ്യക്ഷയായിരുന്ന ജയലളിത കച്ചത്തീവ് വിട്ടുകൊടുത്തതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഭരണഘടനാ ഭേദഗതിയില്ലാതെ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാനാകില്ലെന്നായിരുന്നു ഹർജിയിലെ വാദം. എം കരുണാനിധിയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിലെ നിയമ നടപടി നീണ്ടുപോയി. 1974 കരാറിലൂടെ ശ്രീലങ്കയുടേതായി തീർന്ന പ്രദേശം എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രം അന്ന് ചോദിച്ചത്. കച്ചത്തീവ് തിരിച്ചുപിടിക്കാൻ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് 2014 അറ്റോർണി ജനറൽ മുകുൾ രോഹ്തകി സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അധികാരത്തിലിരുന്ന 10 വർഷവും കച്ചത്തീവ് എന്ന് ശബ്ദിക്കാതിരുന്ന BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എന്തുകൊണ്ടാണ് ഇലക്ഷൻ കാലത്ത് ഈ വിഷയം വിവാദമാക്കുന്നത്? യഥാർത്ഥത്തിൽ BJPയെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാണ് കച്ചത്തീവിന് പുറകിലെ യാഥാർത്ഥ്യങ്ങൾ. തന്ത്രപരമായ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ കോൺഗ്രസ് നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത്. തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മോദിയുടെ പരാമർശം. 1961 കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞതായുള്ള മിനിറ്റ്സ് കിട്ടിയെന്നാണ് അണ്ണാമലയെ ഉദ്ധരിച്ചു വന്ന ഒരു പത്രവാർത്ത. ദ്വീപ് 1974 ഇന്ദിരാഗാന്ധി രാജ്യ താല്പര്യം നോക്കാതെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും BJP വിമർശിക്കുന്നു. 1974 കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചതിനെ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി M. കരുണാനിധി പിന്തുണച്ചിരുന്നുവെന്നാണ് മോദി പറഞ്ഞത്. ജയലളിത ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്നുവെന്നും DMK തുടർ നടപടി സ്വീകരിച്ചില്ല എന്നും BJP പറയുന്നു. കോൺഗ്രസ് നേതൃത്വം കച്ചത്തീവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പറയുന്നുണ്ട്. കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതിനെ തുടർന്ന് അവിടേക്ക് മത്സ്യബന്ധനത്തിന് പോയ 6000+ ഇന്ത്യക്കാരെ ശ്രീലങ്ക പിടികൂടിയിരുന്നുവെന്നും ഇവരെ മോദി സർക്കാരാണ് തിരിച്ചെത്തിച്ചതെന്നും ജയശങ്കർ അവകാശപ്പെടുന്നു. എന്നാൽ 1921 തന്നെ ഏറെക്കുറെ ധാരണയിലെത്തിയിരുന്ന സമുദ്രാതിർത്തി 1974 ഔദ്യോഗികമായി അംഗീകരിക്കുക മാത്രമാണ് ഉണ്ടായത് എന്നതാണ് വസ്തുത. കച്ചത്തീവ് തർക്കപ്രദേശമായിരുന്നുവെന്നും ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദ്വീപ് ശ്രീലങ്കയുടേതാണ് എന്നുമുള്ള വാദം ഇന്ത്യ അംഗീകരിക്കുകയുമായിരുന്നു എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ 2013 കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു പ്രദേശവും ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ലെന്നും കേന്ദ്രം അന്ന് വ്യക്തമാക്കിയിരുന്നു. S. ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന 2015 ഒരു വിവരാവകാശ രേഖയും പുറത്തു വന്നിട്ടുണ്ട്. സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ വിദേശകാര്യമന്ത്രാലയം 2015 January 27 കച്ചത്തീവ് സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു. ഇന്ത്യയുടെ ഭൂപ്രദേശം ഏറ്റെടുക്കുന്നതോ വിട്ടുകൊടുക്കുന്നതോ ആയ ഒന്നും ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല. കാരണം പ്രസ്തുത പ്രദേശത്തിൻ്റെ അതിർത്തി ഒരിക്കലും നിർണയിക്കപ്പെട്ടിരുന്നില്ല. ഉടമ്പടി പ്രകാരം കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ശ്രീലങ്ക അന്താരാഷ്ട്ര സമുദ്രാതിർത്തി രേഖയുടെ ശ്രീലങ്കൻ ഭാഗത്താണ്.
2014 2022 കാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിശദീകരണങ്ങളിലെല്ലാം കച്ചത്തീവ് ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തിയിലെ ശ്രീലങ്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2017 March 15 പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് പറഞ്ഞത് ശ്രീലങ്കൻ സർക്കാർ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന പ്രശ്നം കച്ചത്തീവുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ്. ഔദ്യോഗികമായി നൽകിയ ഈ വിശദീകരണങ്ങളെല്ലാം നിലവിലിരിക്കെ മോദി കൊളുത്തിയ വിവാദത്തിന് പുറകിൽ എന്താണ്? കച്ചത്തീവ് ക്യാമ്പയിൻ വിഷയമാക്കുന്നതിലൂടെ കോൺഗ്രസിനേക്കാൾ DMK-യെയാണ് BJP ഉന്നമിടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ പതിവായി മീൻപിടിക്കാൻ പോകുന്ന സ്ഥലമാണ് കച്ചത്തീവ്. അന്താരാഷ്ട്ര രേഖ മറികടന്ന് മത്സ്യബന്ധനത്തിന് വരുന്നുവെന്നാരോപിച്ച് തൊഴിലാളികളെ ശ്രീലങ്ക തടഞ്ഞുവെക്കുന്നത് പതിവാണ്. 100 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കാരണത്താൽ ശ്രീലങ്കൻ ജയിലുകളിൽ കഴിയുന്നുണ്ട്. 20 6000 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക പിടികൂടിയിട്ടുണ്ട്. 1000 ബോട്ടുകളും പിടിച്ചെടുത്തു. ഈ വിഷയം വൈകാരികമായി ആളിക്കത്തിക്കുകയാണ് BJP തന്ത്രം. തമിഴ് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക പിടികൂടുന്നതിനെതിരെ നയതന്ത്ര തലത്തിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന ആരോപണം തമിഴ്നാട്ടിൽ ശക്തമാണ്. ഇതിനെ പ്രതിരോധിക്കുക കൂടിയാണ് BJP ലക്ഷ്യം. യഥാർത്ഥത്തിൽ അറസ്റ്റിലാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ശ്രീലങ്കയുമായുള്ള നയതന്ത്ര ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടത്. അതിന് 10 ചെറുവിരൽ പോലും അനക്കാത്ത ഒരു ഭരണകൂടവും പ്രധാനമന്ത്രിയുമാണ് അപ്രസക്തമായ ഒരു അവകാശ തർക്കവുമായി വരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാന ക്യാമ്പയിൻ വിഷയമാക്കിയ പുൽവാമ ഭീകരാക്രമണത്തെപ്പോലെ ഇത്തവണ കച്ചത്തീവിനെയും കൊണ്ടുവരികയാണെന്ന വിമർശനം ഉയർന്നുകഴിഞ്ഞു. പുൽവാമ ക്യാമ്പയിൻ BJP പിന്നീട് വൻ തിരിച്ചടിയായി. സമാന തിരിച്ചടിയാണ് കച്ചത്തീവ് വിഷയത്തിലും BJP കത്തിരിക്കുന്നത് എന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. 1974 ഇന്ത്യ ശ്രീലങ്ക കരാർ പുനഃപരിശോധിക്കുന്നത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളിൽ വൻ ആഘാതമുണ്ടാക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷങ്ങളിൽ പാർലമെന്റിൽ നൽകിയ മറുപടികളിൽ നിന്നും സുപ്രീംകോടതിയിൽ നൽകിയ വിശദീകരണങ്ങളിൽ നിന്നുമെല്ലാം വ്യതിചലിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് ഇവരുടെ വിമർശനം. ഈ വിഷയം ഇത്തരത്തിൽ വിവാദമാക്കുന്നത് സെൽഫ് ഗോളായി തീരാൻ സാധ്യതയുണ്ടെന്ന് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ പറയുന്നു. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ മാറ്റാവുന്നതല്ല രാജ്യങ്ങളുടെ പരമാധികാരവും അതിർത്തിയുമായും ബന്ധപ്പെട്ട വിഷയങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. കച്ചത്തീവ് വീണ്ടെടുക്കൽ അസാധ്യമാണെന്ന മുൻ സർക്കാരുകളുടെ നിലപാട് സുപ്രീംകോടതിയിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ 2022 ആവർത്തിച്ചിരുന്ന കാര്യം മുൻ വിദേശകാര്യ സെക്രട്ടറിയും ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായിരുന്ന നിരുപമ റാവു ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.